ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നും ഞാൻ വന്നിട്ടുള്ളത് വളരെ ഉപകാരമായിട്ടുള്ള കുറച്ച് ടിപ്സൊക്കെ കളക്ട് ചെയ്തിട്ട് തന്നെയാണ് കേട്ടോ. വീഡിയോ എന്തായാലും നമുക്ക് ഉപകാരപ്പെടും. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഫസ്റ്റത്തെ ടിപ്പ് എന്താണെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു നാല് കിഴങ്ങാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത്യാവശ്യം വലിയ കിഴങ്ങ് തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. തുള്ളി വെള്ളം പോലും ഒഴിക്കാതെ വളരെ എളുപ്പത്തിൽ എങ്ങനെ കിഴങ്ങ് വേവിച്ചെടുക്കാമെന്നുള്ള നല്ലൊരു കിടിലൻ ടിപ്സാണ് ഞാൻ ഈ വീഡിയോയിലൂടെ കാണിച്ചിട്ടുള്ളത്. അതിനുവേണ്ടി ഞാൻ ഈ നാല് കിഴങ്ങ് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് നാല് പീസായിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്കിതുപോലുള്ള ഒരു ടർക്കിയാണ് വേണ്ടത്. നമ്മൾ വേറൊന്നിനും യൂസ് ചെയ്യാത്ത നല്ലൊരു ടർക്കി വേണം ഇതിന് വേണ്ടിയിട്ട് എടുക്കാൻ. ഇനി ഞാനിത് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഉരുളക്കിഴങ്ങിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഒന്ന് കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് വെള്ളം ഒന്ന് തളിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് അടച്ച് വെച്ചിട്ട് ഒരു വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഒരു വിസിൽ വന്നിട്ട് നന്നായിട്ടൊന്ന് ആറിയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മളുടെ കിഴങ്ങ് തുള്ളി പോലും വെള്ളം ഒഴിക്കാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിഴങ്ങ് കറി ഉണ്ടാക്കുമ്പോഴും അതുപോലെ തന്നെ സമൂസ കട്ട്ലറ്റൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് കിഴങ്ങ് ആവശ്യമായിട്ട് വരും. അത് വെള്ളത്തിലിട്ട് വേവിച്ചെടുക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് തന്നെ മാറിയിട്ടുണ്ടാവും. ഇങ്ങനെ നമ്മൾ വേവിച്ചെടുക്കുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുകയും ചെയ്യും, നല്ല ടേസ്റ്റും ഉണ്ടാവും. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ ഫീഡ്ബാക്ക്സ് അറിയിക്കാൻ മറക്കില്ലല്ലോ. നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം. നമ്മൾ റേഷൻ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന ഓയിൽ ഇതുപോലത്തെ ഒരു കളറിലായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇത് നമ്മൾ ഡയറക്റ്റായിട്ട് കുക്കിങ്ങിന് യൂസ് ചെയ്യുന്ന സമയത്ത് അത് നമ്മളെ ഹെൽത്തിന് നന്നായിട്ട് ബാധിക്കും. അപ്പോൾ അതെങ്ങനെയാണ് തടയാമെന്നാണ് ഞാനിവിടെ കാണിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് പുളി എടുത്തതിന് ശേഷം അതിൻ്റെ ഉള്ളിലേക്ക് കുറച്ച് കല്ലുപ്പ് നിറച്ച് കൊടുത്തിട്ട് ഇതുപോലൊരു ബോളാക്കി എടുത്തിട്ടുണ്ട്. കല്ലുപ്പ് പുറത്ത് വരാത്ത രീതിയിൽ തന്നെ നമ്മൾ എടുക്കണം കേട്ടോ. ഇനി നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ള പുളി നന്നായിട്ടൊരു ബ്ലാക്ക് കളറാവുന്നത് വരെ നന്നായിട്ട് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇങ്ങനെയുള്ള എണ്ണയിൽ ധാരാളമായിട്ട് കൊളസ്ട്രോൾ അടങ്ങിയിട്ടുണ്ടാവും. ഇങ്ങനെ നമ്മൾ പുളിയിട്ട് തിളപ്പിച്ചെടുക്കുന്ന സമയത്ത് അതൊക്കെ നമ്മളുടെ പുളി വലിച്ചെടുത്തിട്ട് നല്ലൊരു ബ്ലാക്ക് കളറായിട്ട് മാറും കേട്ടോ. അപ്പോൾ നമുക്ക് എണ്ണ കണ്ടാൽ തന്നെ അറിയാൻ പറ്റും നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട് നമ്മളുടെ എണ്ണ. ഇനി നമ്മളിത് ആറിയതിന് ശേഷം ഒരു ബോട്ടിലിൽ വെച്ച് യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും ഇത് കട്ടിയായിട്ട് പോവില്ല. ഇതുപോലെ തന്നെ നമ്മൾ എത്ര ദിവസം വേണമെങ്കിലും വെച്ച് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഉപകാരമായിട്ടുള്ള ടിപ്സ് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം. കരിമ്പൻ പിടിച്ച വസ്ത്രങ്ങളിലെ കരിമ്പൻ എങ്ങനെ വളരെ എളുപ്പത്തിൽ നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് കളയാമെന്നുള്ള ടിപ്സാണ് ഞാനിവിടെ കാണിക്കുന്നത്. ഞാനിപ്പോൾ അത്യാവശ്യം ഒരു പഴയ തോർത്ത് തന്നെയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും നന്നായിട്ട് കരിമ്പൻ ഇതിൽ പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ഞാൻ യൂസ് ചെയ്യാതെ വെച്ചിരുന്നതായിരുന്നു. കരിമ്പൻ പിടിച്ചാൽ നമുക്ക് എല്ലാവർക്കും ഒരു മടിയായിരിക്കും അത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതെങ്ങനെ കളയാമെന്നുള്ള ടിപ്സാണ് കേട്ടോ ഞാനിവിടെ കാണിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കുറച്ച് കഞ്ഞിവെള്ളമാണ് ഗ്യാസിലേക്ക് വെച്ച് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഞാൻ കുറച്ച് സോപ്പും പൊടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. എന്നിട്ടൊരു തവിയുടെ ബാക്ക് സൈഡ് കൊണ്ട് ഇതുപോലെ നന്നായിട്ട് നമ്മൾ കരിമ്പനായിട്ടുള്ള തോർത്തൊന്ന് മുക്കി വെക്കുന്നുണ്ട്. ഏകദേശം ഒരു മണിക്കൂറൊക്കെ നമ്മളിത് ഇതിലിട്ട് വെക്കണം. അപ്പോഴേ കരിമ്പനും ചെളിയും ഒക്കെ നന്നായിട്ട് പോയി കിട്ടുള്ളൂ കേട്ടോ. ഇപ്പോൾ ഒരു അരമണിക്കൂറൊക്കെ ആയിട്ടുണ്ട്. ഞാൻ ബ്രഷ് വെച്ച് ഒരച്ചെടുക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും നന്നായിട്ട് കരിമ്പൻ ഇതിൽ പിടിച്ചിട്ടുണ്ട്. ഞാൻ ഒഴിച്ചെടുക്കുന്ന സമയത്ത് കരിമ്പനൊക്കെ ഇളകി പോകുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മൾ ഒഴിച്ചെടുക്കുന്ന സ്ഥലത്തും മറ്റേ തോർത്തിൻ്റെ മറ്റേ സൈഡും നിങ്ങൾക്ക് നന്നായിട്ട് കാണുന്നുണ്ടാവും. നല്ലൊരു കളർ വ്യത്യാസം തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ആ കഞ്ഞിവെള്ളത്തിൽ നിന്നും തോർത്തിന് വേറൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റിയിട്ടുണ്ട്. കഞ്ഞിവെള്ളത്തിലുള്ള വഴുവഴുപ്പ് കാരണം എനിക്ക് ഒരച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ആ കഞ്ഞിവെള്ളത്തിൽ നിന്നും മാറ്റിയെടുത്തത്. ഇനി നമുക്ക് കരിമ്പനുള്ള ഭാഗത്തൊക്കെ ഈ ബ്രഷ് വെച്ച് കൊടുത്തിട്ട് തന്നെ നന്നായിട്ടൊന്ന് ഒരച്ചെടുക്കാം. ഞാനിതിൽ യാതൊരു എഡിറ്റിങ്സോ ഒന്നും തന്നെ വരുത്തിയിട്ടില്ല. ഇപ്പോൾ ഒരച്ചെടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും നന്നായിട്ട് കരിമ്പനൊക്കെ ഇളകി പോകുന്നുണ്ട് കേട്ടോ. അപ്പം ഞാനെല്ലാം ഇതുപോലെ ഒന്ന് ഒരച്ചെടുക്കുന്നുണ്ട്. നിവർത്തി നോക്കുന്ന സമയത്ത് ചില സ്ഥലത്തൊക്കെ കരിമ്പൻ അതുപോലെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെയൊക്കെ ഞാൻ ബ്രഷ് വെച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് ഒരച്ചെടുക്കുന്നുണ്ട്.
അപ്പോൾ നമ്മളുടെ തോത്തിൽ ഏകദേശം കരിമ്പനെല്ലാം പോയി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം നേരത്തെ കാണിച്ച തോർത്തിനും ഇപ്പം കാണിച്ച തോർത്തിനും നന്നായിട്ട് വ്യത്യാസം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. അപ്പം നിങ്ങളുടെ വീട്ടിലും ഇതുപോലെ കരിമ്പനായിട്ട് നിങ്ങൾ ഉപേക്ഷിച്ച വസ്ത്രങ്ങളുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. 100% നല്ല റിസൾട്ട് തന്നെയായിരിക്കും കേട്ടോ കിട്ടുന്നത്. അപ്പോൾ എല്ലാം നന്നായിട്ടൊന്ന് ഉരച്ചെടുത്തതിന് ശേഷം ഞാനൊന്ന് അലക്കിയും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു. ഉണങ്ങിയതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ നേരത്തെ കാണിച്ച തോർത്തിനും ഈ തോർത്തിനും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമ്മളുടെ തോർത്തൊക്കെ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കാൻ മറക്കരുത് കേട്ടോ. നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു ചിരട്ടയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരു ഹോൾസ് മാത്രമാണ് ഞാൻ ഇതിൽ പെട്ടു കൊടുത്തിട്ടുള്ളത്. ഇനി ഞാൻ കുറച്ച് ചെമ്പാ പുട്ടുപൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. കുറച്ച് തേങ്ങയും കൂടെ ഒന്ന് പുട്ടൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഇതുപോലെ നമ്മൾ ചിരട്ടയിൽ ഉണ്ടാക്കി എടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഒന്ന് മെനക്കെട്ട് കഴുകേണ്ട പണിയും നമുക്ക് ഉണ്ടാവില്ല. അപ്പം ഞാൻ എടുത്ത് വെച്ചിട്ടുള്ള മാവ് മുഴുവനായിട്ട് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ അടിയിൽ മുകളിലായിട്ട് തേങ്ങയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ടേസ്റ്റി പുട്ടിൻ്റെ റെസിപ്പിയാണ്. ചിരട്ടിയിൽ ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. കൊളസ്ട്രോൾ ഉള്ളവർക്കൊക്കെ നമ്മൾ ചിരട്ടയുടെ വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നത് അത്രയ്ക്ക് നല്ലതാണ്. അതുപോലെ തന്നെ ഇതുപോലെ ചിരട്ടയിൽ നമ്മൾ എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിലും നല്ല ഹെൽത്തിയാണ് കേട്ടോ. അപ്പം ഞാനിതൊന്ന് ഇതുപോലെ ഒന്ന് അടച്ചും കൂടെ വെച്ച് കൊടുത്തതിന് ശേഷം ഒരു കുക്കറിൽ വെള്ളം തിളപ്പിച്ച് ഞാൻ അതിൻ്റെ മുകളിലേക്കാണ് കേട്ടോ അത് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളുടെ വെള്ളം ഒന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നുണ്ട്. ഇനി ഞാൻ കുക്കറിൻ്റെ വിസിലൊന്ന് ഊരി മാറ്റിയതിന് ശേഷം ചിരട്ട അതിൻ്റെ മുകളിലേക്കൊന്ന് വെച്ച് കൊടുത്തിട്ടൊന്ന് അടച്ച് വയ്ക്കാം. ഇനി ആവി വന്ന് ഒരു 2-3 മിനിറ്റിന് ശേഷം നമുക്ക് എടുത്തു മാറ്റാം. അപ്പോൾ നമ്മളുടെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള ചിരട്ടപ്പുട്ട് നമുക്ക് റെഡിയായി കിട്ടും കേട്ടോ. അപ്പോൾ നന്നായിട്ട് ആവിയൊക്കെ വന്നിട്ട് നമ്മളുടെ പുട്ട് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് എടുത്തു മാറ്റാം. വളരെ എളുപ്പത്തിൽ നമുക്കിത് ചിരട്ടയിൽ നിന്ന് വിട്ട് കിട്ടും കേട്ടോ. അപ്പം എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം. നമ്മൾ ഗ്യാസ് ചിലവാക്കാതെ, ഇൻഡക്ഷൻ യൂസ് ചെയ്യാതെ, കുക്കറൊന്നും യൂസ് ചെയ്യാതെ വളരെ എളുപ്പത്തിൽ ചോറൊക്കെ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്നുള്ളൊരു കിടിലൻ ഐഡിയ ആണ് കേട്ടോ ഞാനിവിടെ കാണിക്കുന്നത്. അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു മരത്തിൻ്റെ സ്റ്റൗവാണ്. ഇങ്ങനെയാണ് അതുണ്ടാവുക. ഇനി നമുക്കതൊന്ന് കത്തിച്ചെടുക്കാം. ഒരു കത്തിച്ചെടുക്കുന്ന ഒരു ബുദ്ധിമുട്ട് മാത്രമേ നമുക്ക് ഈ അടുപ്പിലുണ്ടാവുള്ളൂ. ഊതി സമയം കളയൊന്നും തന്നെ വേണ്ട. കത്തിച്ചെടുത്തതിന് ശേഷം ഒരു 2 ചെറിയ വറക് മാത്രം മതിയാവും നമുക്ക് എത്ര കിലോ അരി വേണമെങ്കിലും നിമിഷം നേരം കൊണ്ട് നമുക്കിതിൽ വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. ഈ കത്തുന്ന സമയത്തുള്ള പുക മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ. നന്നായിട്ട് കത്തി വരുന്ന സമയത്ത് ഈ നോബ് ഒന്ന് തിരിച്ചു കൊടുത്താൽ നമുക്ക് ഫാൻ വർക്കാവുന്നതാണ്. അപ്പോൾ അത് തനിയെ കത്തും കേട്ടോ. ഫാനിൻ്റെ സ്പീഡ് നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയും എല്ലാം ചെയ്യാം. ഈ ഒരു 2 കഷ്ണം വിറക് കൊണ്ട് തന്നെ നമുക്ക് എത്ര കിലോ അരിയും വേവിക്കാം, വെള്ളവും ചൂടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി ഞാനിപ്പോൾ കുറച്ച് വെള്ളമാണ് കേട്ടോ അപ്പോൾ ഞാനിവിടെ ചൂടാക്കി കാണിക്കുന്നത്. ഇപ്പോൾ കത്തുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും പുകയൊന്നും അധികം വരുന്നില്ല. അടുപ്പിൻ്റെ അടിയിലുള്ള ഈ കമ്പി ഒന്ന് തിരിച്ചു കൊടുക്കുന്ന സമയത്ത് ചാരം നിറയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് താഴേക്ക് വരും കേട്ടോ. അപ്പോൾ എല്ലാവരും വീട്ടിൽ ഇതൊന്ന് വാങ്ങിച്ച് വയ്ക്കുക. അധികം ഗ്യാസൊന്നും ചിലവാവില്ല. നമുക്ക് ഈ ഒരു അടുപ്പ് മാത്രം മതിയാവും.